കാലിക്കറ്റിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് മൗണ്ടെയിൻസിൽ ഒന്നായ നമ്പികുളം പീക്കിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 8:30 ഞങ്ങൾ നമ്പികുളം പീക്കിൻ്റെ മുകളിലെത്തുന്നത്. ഇവിടെ നിന്നും ഒരുവിധം അടുത്തുള്ള എല്ലാ ടൗൺസും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പീക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വയലട വ്യൂ പോയിൻ്റ് വരുന്നത്. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും സൺറൈസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കുകയായിരുന്നു. എൻ്റെ സെക്കൻഡ് വ്ളോഗ് ഇവിടെ വെച്ച് ചെയ്യാനായിട്ട് കുറച്ച് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് മുന്നേ ഞങ്ങളിങ്ങോട്ട് വന്ന യാത്രയും ഓഫ് റോഡ് ട്രെയിൽസും ട്രിപ്പ് പ്ലാനിങ്ങും ഒക്കെ ഒരു ചെറിയ ഭാഗമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം അതൊന്ന് പോയി കണ്ടിട്ട് വാ. രാവിലെ 7 തന്നെ ബാലുശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം എത്തിച്ചേരേണ്ട ഡെസ്റ്റിനേഷൻ കൂട്ടാലിടയാണ്. അവിടെ നിന്നും 15 കൊണ്ട് നമുക്ക് ട്രക്കിംഗ് പോയിന്റിൽ എത്താനാവും. ഈ ട്രിപ്പ് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബാലുശ്ശേരി കൂട്ടാലിട ബസ്സിൽ കയറി കൂട്ടാലിടയിൽ നിന്നും ജീപ്പ് മാർഗം മുകളിലോട്ട് പോകാൻ പറ്റും. അല്ലാത്തവർ കൂട്ടാലിടയിൽ നിന്നും വീണ്ടും കുറ്റ്യാടി ബസ്സിൽ കയറിയ ശേഷം സെൻറ്റ് മേരീസ് ചർച്ചിനടുത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നും 5 മുകളിലോട്ട് ട്രക്ക് ചെയ്യണം. ഇനി ഈ ട്രിപ്പ് ഓഫ് റോഡ് വെഹിക്കിൾസ് യൂസ് ചെയ്ത് വരാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ വരെ വണ്ടി കൊണ്ടുപോകാൻ പറ്റും. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ കാറോ വാഹനങ്ങളോ ആണെങ്കിൽ നിങ്ങൾക്ക് ടാറിട്ട റോഡ് തീരുന്നെടുത്ത് വണ്ടി നിർത്തിയ ശേഷം ബാക്കി ഏകദേശം 3.5 മുകളിലോട്ട് ട്രക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ടാറിട്ട റോഡ് തീരുന്നെടുത്ത് ബൈക്ക് വെച്ചിട്ട് ബാക്കി ദൂരം നടന്നാണ് ഞങ്ങൾ മുകളിലോട്ട് പോയത്. ഏകദേശം 2.5 ദൂരം നമുക്ക് ട്രക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാലിക്കറ്റിലെ മറ്റ് പീക്കുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ വലിയൊരു ഓഫ് റോഡ് ട്രെയിൽ തന്നെ നമുക്കുണ്ട്. 2.5 ഓഫ് റോഡ് ഉള്ളതുകൊണ്ട് ഓഫ് റോഡ് ബൈക്കുള്ളവർക്കും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വാഹനങ്ങളുള്ളവർക്കൊക്കെ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ മുകളിലെത്താനായിട്ട് സാധിക്കും. പക്ഷേ ഞങ്ങളെപ്പോലെ നടന്നു പോകുന്നവർക്ക് ഏകദേശം 1 സമയമെടുക്കും മുകളിലെത്താനായിട്ട്. പക്ഷേ സ്ഥിരം എക്സസൈസ് ചെയ്യുന്നവർക്കും ജോഗിങ് ചെയ്യുന്നവർക്കും 1.5 മതിയാവും. നടന്ന് മുകളിലോട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ഐഡിയ. അതിൻ്റെ റീസൺ എന്താണെന്ന് മുകളിലെത്തിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. മുകളിലേക്ക് നടന്നു പോകുന്നവർക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. 1-2 കുപ്പി വെള്ളമെങ്കിലും മിനിമം നിങ്ങൾ കയ്യിൽ കരുതണം. അതുപോലെ കുറച്ച് ദൂരം മുകളിലോട്ട് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയായിട്ടൊരു കിണറുണ്ട്. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് മുകളിലത്തെ വീട്ടിൽ ചോദിച്ച് അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ അവിടുന്ന് വെള്ളം കുടിക്കാവൂ. പിന്നെ ഞങ്ങൾ അവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, എല്ലാ വീട്ടിലും ഓരോ റോഡ് വീലറും അതുപോലെ തന്നെ ഓഫ് റോഡ് കേബിളായിട്ടുള്ള ഓരോ വണ്ടികളുണ്ട്. അതുകൊണ്ട് അനുവാദം ചോദിക്കാൻ അകത്തേക്ക് കയറുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രമേ അകത്തേക്ക് കയറാവൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജീവനോടെ തിരിച്ചിറങ്ങി വരാൻ പറ്റുമോ എന്നുപോലും എനിക്ക് ഉറപ്പില്ല. ഞങ്ങൾ ഈ ട്രിപ്പ് ചെയ്യുന്നത് ഏകദേശം വേനൽക്കാലത്താണ്. അതുകൊണ്ട് റോഡിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. പക്ഷേ മഴക്കാലത്താണ് നിങ്ങൾ ഈ ട്രിപ്പ് ചെയ്യുന്നതെങ്കിൽ മണ്ണിടിച്ചിൽ അതേപോലെ നന്നായിട്ട് ചളിയും ഒക്കെ ഉണ്ടാവും എന്നാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞത്. പീക്കിൻ്റെ മുകളിലെത്തി അവിടുത്തെ വ്യൂ കാണുന്ന സമയത്ത് ഇതുവരെ ട്രക്ക് ചെയ്ത് വന്ന നിങ്ങളുടെ ക്ഷീണവും ബുദ്ധിമുട്ടും അതുപോലെ മറ്റ് പ്രശ്നങ്ങളെല്ലാം അവിടെ തന്നെ തീരും. കാരണം മുകളിലെത്തിയാൽ നമുക്ക് കിട്ടുന്നത് അത്രയ്ക്ക് ഭീകരമായൊരു വ്യൂ ആണ്. മലയുടെ മുകളിൽ ഇവർ വലിയൊരു ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് വലിയ ഒരു ഇരുമ്പ് പടികളും ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് വ്യൂ കണ്ട് സംസാരിച്ചിരിക്കാനും ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ പറ്റിയ ഒരു പെർഫെക്റ്റ് ലൊക്കേഷൻ കൂടിയാണിത്. ചുറ്റുമുള്ള മലകൾക്ക് ഉയരം കുറവായതിനാൽ തന്നെ സ്റ്റാൻഡിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് നല്ല രീതിയിൽ തന്നെ തണുപ്പ് കാറ്റ് അടിച്ച് കയറിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഫീലും ഒരു പോസിറ്റീവ് എനർജിയും ഒന്നും ഒരിക്കലും എനിക്ക് വ്ളോഗ് ചെയ്തുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്ത് ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 5:00 ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ സൺറൈസ് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് മുകളിലെത്താൻ സാധിക്കുള്ളൂ. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ പീക്കിൽ നിന്നും നമുക്ക് എല്ലാവിധ ടൗണുകളും ഏകദേശം കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ പീക്കിനെ കാറ്റുള്ള മല, തുരുത്തുമല എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്.
ഇവിടെ പ്രധാനമായും 3 പോയിന്റുകളിൽ നിന്നാലാണ് നല്ല വ്യൂ കിട്ടുന്നത്. അതിൽ പ്രധാനമായ ഒന്നാണ് ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ സ്റ്റാൻഡ്. അതിനുശേഷം അതിൻ്റെ തൊട്ടുമുകളിലായിട്ട് ഒരു ചെറിയ പാറയും അതിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ വലതുഭാഗത്തേക്കുള്ള വ്യൂ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാലിക്കറ്റിലെ മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകളെ അപേക്ഷിച്ചിട്ട് ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് വളരെ കുറവാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടേക്ക് ആളുകൾ വരുന്നത് വളരെ കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ ആൾ വരുന്ന സമയത്ത് പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും നിങ്ങളുടെ പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റ് സാധനങ്ങളോ ഒന്നും ഇവിടെ കളഞ്ഞിട്ട് പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മളെ കടമ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഒന്നും നിങ്ങൾ ഒരിക്കലും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. സ്റ്റാൻഡിൻ്റെ ചുവട്ടിൽ നിന്നും ഏകദേശം ഒരു 50 മീറ്ററോളം താഴോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് തേർഡ് വ്യൂ പോയിന്റിൽ എത്താൻ സാധിക്കും. അവിടെ നിന്നും ഇടതോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വയലട വ്യൂ പോയിൻ്റ് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ വയലട വ്യൂ പോയിൻറ്റിനേക്കാട് എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത്. കാലിക്കറ്റിലെ മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ അപേക്ഷിച്ചിട്ട് ഇവിടെ ആളുകൾ വളരെ കുറവാണ്. വീക്കെൻഡിൽ മാത്രമേ ആളുകൾ ഉണ്ടാവാറുള്ളൂ എന്നാണ് താഴെ നിന്ന് ആൾക്കാരെ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ വന്ന ദിവസം വേറെ ആരും ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ മഴക്കാലത്താണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഷൂ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ സാനിറ്റൈസർ കയ്യിൽ കരുതാനും മറക്കരുത്. കാരണം നല്ല രീതിയിൽ തന്നെ അട്ട ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ജോലിയുടെ സ്ട്രെസ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഡിപ്രഷനൊക്കെ അടിച്ച് മുടിഞ്ഞിരിക്കുന്നവർക്കും സമാധാനമായിട്ട് വന്ന് പാട്ട് കേട്ട് വ്യൂ പോയിൻ്റ് കണ്ടിരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി പ്ലേസാണിത്. ഇനി ഫ്രണ്ട്സുമൊക്കെ ആയിട്ട് വന്നിരുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും ലവേഴ്സിനാണെങ്കിൽ ഇരുന്നും നിന്നും കിടന്നൊക്കെ സംസാരിക്കാനായിട്ട് ഇഷ്ടംപോലെ പ്ലേസ് നമുക്ക് ഈ പീക്കിൻ്റെ മുകളിൽ ലഭിക്കുന്നുണ്ട്. കാലിക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ പീക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്പികുളത്തിൻ്റെ വിശേഷങ്ങൾ. അതുപോലെ ഈ ഡ്രോൺ ഷോട്ടൊക്കെ നമുക്ക് തന്ന് സഹായിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ദീപ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഭയങ്കര ഫേമസ് ആണ്. അദ്ദേഹത്തിൻ്റെ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പോയിട്ട് വിസിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത യാത്രയുടെ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരെ ബൈ ഫോർ നൗ. ബൈ ബൈ. 1 eternity later.